ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അർഷ ഷാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് വൈപ്പിൻ ബീച്ചിലേക്കുള്ള നമ്മുടെ ഒരു കുഞ്ഞു യാത്രയാണ് കേട്ടോ. അപ്പം വൈകിട്ടാണ് പോകുന്നത്, സൺഡേ ആണ്. അപ്പം സൺഡേ മക്കളെയും കൊണ്ടൊന്ന് പുറത്ത് പോകാന്നുള്ളത് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ഒരു ശീലമാണ്. ഒന്നുമില്ല, പിള്ളേർക്കും ഒരു റിലാക്സേഷനൊക്കെ വേണ്ടേ. അപ്പം നമ്മളെല്ലാവരും തന്നെ വൈപ്പിൻ ബീച്ചിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതുവരെ ആരും കണ്ടിട്ടില്ല, കേട്ടത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു വ്യൂ കാണുന്നില്ലേ, എന്ത് ഭംഗിയാണെന്നറിയാം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന യാത്രയിൽ കാണുന്ന വ്യൂസാണ്. ഈവനിങ് ടൈമാണ്, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. ആ ഒരു സമയത്തുള്ള ആകാശമൊക്കെ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്, ഗേൾസും ബോയ്സും എല്ലാവരും ചൂണ്ടയിട്ടുണ്ട്, നല്ലതായിട്ട് മീൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്ന ഒരു ദിവസം നമുക്കും ചൂണ്ടയിടണം, മക്കളെ ഒന്നും കൂട്ടാണ്ട് എന്നൊക്കെ നമ്മൾ ആ ഒരു യാത്രയിൽ തന്നെ തീരുമാനിച്ചു. പിന്നെ ഈ കാണുന്നതാണ് ബോട്ടിൻ്റെ ബസ് സ്റ്റാൻഡ്. അതെന്താണെന്നറിയാം, ഞാൻ കുഞ്ഞുനാളിൽ ഇതുപോലെ ബോട്ട് നിർത്തിയിരുന്ന കാണുമ്പോൾ പറയുക എന്താണെന്ന് വെച്ചാൽ ബോട്ടിൻ്റെ ബസ് സ്റ്റാൻഡ് എന്നാണ്. ഹാ, അന്നത്തെ എൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തിൽ ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ ചിന്തിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട, ഈ പറയുന്ന സമയത്ത് ഇവക്ക് വലിയ വിവരമാണല്ലോ എന്ന്. അല്ല, ഇപ്പോഴും വലിയ കാര്യമായിട്ട് വരുമെന്നല്ല, ആ സത്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ചില സത്യങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് യാതൊരുവിധം മടിയുന്നില്ല. അങ്ങനെ നമ്മൾ ബ്രിഡ്ജൊക്കെ കയറിയതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്താൻ ഇനി കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ, മണിക്കൂറുകളൊന്നുമില്ല, മിനിറ്റുകൾ മാത്രം ബാക്കി. മെയിനായിട്ട് നമുക്ക് ഈ യാത്രയ്ക്ക് പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാളമുക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ സ്ഥലത്ത് നിന്ന് നല്ല ഫ്രഷ് മീൻ ആദായ വിലക്ക് മേടിച്ച് വീട്ടിൽ പോവാന്നുള്ളതാണ് ഒരു മെയിൻ ഉദ്ദേശം. രണ്ടാമത്തത് ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാലോ, ബീച്ചിൽ അടിച്ചു പൊളിച്ച് മക്കളായിട്ട് ഹാപ്പിയായിട്ട് ചില്ല് ചെയ്ത് നടക്കാന്നുള്ളത്. അപ്പം നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മീൻ മേടിക്കണം. അപ്പം നമ്മൾ ഏകദേശം ബീച്ചിനോട് അടുത്തെത്താറായ ഇപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ കണ്ടൽക്കാടുകളുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഓരത്ത് ഇതുപോലെ ലോറികൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റോഡില്ലേ, ബീച്ചിലേക്കുള്ള റോഡ്, ആ റോഡിലേക്ക് ബസ് റൂട്ട് ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ആ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഓട്ടോക്ക് വരണം. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള അറിവ്. അങ്ങനെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്താറായി. റോഡ് സൈഡിൽ മഴ പെയ്തതിൻ്റെ ചെറിയ ചെളിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിലും നമുക്ക് വൈപ്പിൻ ബീച്ച് എങ്ങനെ ഇരിക്കും, നല്ല ബീച്ചായിരിക്കുമോ എന്നുള്ള ഡൗട്ടൊക്കെ മനസ്സിലുണ്ടായിരുന്നുണ്ടോ. ഇല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ബീച്ചിലേക്കൊക്കെ പോകാന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ സ്ഥലത്തെത്തി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി. ഇതേ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. അപ്പം നമ്മളിത് ഈ നടന്നു പോകുന്ന വാക്ക് വേ ഉണ്ടല്ലോ, അതിൻ്റെ അറ്റം ചെന്നെത്തുന്നതാണ് ബീച്ച് കേട്ടോ. അപ്പം നമ്മൾ വണ്ടി ഉള്ളിലോട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തത്. പക്ഷെ അങ്ങനെയല്ല, വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു വാഗ്വേയുടെ ഇരുവശവും കാണുന്നത് ഇതുപോലത്തെ പച്ചപ്പും പിന്നെ കുഞ്ഞു തടാകമൊക്കെ ആണ്ട്ടോ. നല്ല വ്യൂ ആണ് അത് കാണാനായിട്ട്. ഈ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞാൻ മക്കള് മൂന്നെണ്ണത്തിനെയും പിടിച്ച് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും അതുങ്ങൾ സമ്മതിച്ചില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ആ ബീച്ചിലോട്ട് എത്തിയാൽ മതി. അപ്പം അപ്പോഴാണ് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ക്ഷമയൊന്നും അവർക്ക് ഉണ്ടായില്ല. അങ്ങനെ അവർ ഫ്രണ്ടിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞത് എവിടെ വേണമെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം, അപ്പം ബീച്ചിലേക്ക് ഇത്തിരി നടന്നാൽ മതി, മറ്റതാകുമ്പം കുറച്ച് നടക്കാനുണ്ട്. അപ്പം നടക്കാൻ ഇഷ്ടമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് ബീച്ചിലേക്ക് കയറാം കേട്ടോ. അങ്ങനെ ബീച്ച് എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല, അടിപൊളി ബീച്ചായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ പോകുമ്പോൾ തന്നെ തീർച്ചയായിട്ടും പട്ടം വാങ്ങിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. പട്ടമെടുക്കൂ പട്ടമെടുക്കുന്നു. അപ്പോൾ പട്ടത്തിന് വരുന്നത് 50 രൂപയാണ് കേട്ടോ ഒരു പട്ടത്തിന് വരുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പട്ടം വാങ്ങി. മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കൂട്ടത്തിൽ പട്ടവും കൂടെ ആയപ്പം എല്ലാവരും ഡബിൾ ഹാപ്പി. അങ്ങനെ പട്ടമൊക്കെ നോക്കണവരുണ്ട്, പിന്നെ മണ്ണുവാരി കളിക്കണവർ ഒരു സൈഡിലുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഇതിലേക്ക് മുഴുകി. അപ്പോൾ ഷാദ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ പട്ടം വാങ്ങിച്ചത് കണ്ടിട്ടുള്ള സന്തോഷമാണ് ഷാടെ മുഖത്തും കാണുന്നത്. എനിക്ക് പട്ടം പറത്തുന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല കേട്ടോ. എന്നാലും ഞാനും ഒരു ശ്രമമൊക്കെ നടത്തി അങ്ങനെ പട്ടമൊക്കെ പറത്തി.
അങ്ങനെ പട്ടം പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് ആറാട്ടാണ്, ആറാടുകയാണ്. വെള്ളത്തിൽ കിടന്നൊരു ഒരു ഒന്നൊന്നര ആറാട്ടം ഇങ്ങോട്ട് നടത്തി. ഞങ്ങൾ വേറെ എക്സ്ട്രാ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അവിടെ കിടന്ന് അർമാദി. അങ്ങനെ കുറേ നേരം കടലമ്മയുടെ മാറിൽ കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് സൺസെറ്റും കണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോയി. പിന്നീട് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയായിരുന്നു, അങ്ങനെ മോമോസ് കഴിക്കാനായിട്ട് കയറി. അവിടെ തന്നെ കുഞ്ഞു കുഞ്ഞു കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു, അവിടെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഒരു ഫ്രൈഡ് മോമോസും ഒരു ബോയിൽഡ് മോമോസുമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മക്കൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു, വെള്ളത്തിലൊക്കെ കളിച്ച് വന്നതല്ലേ. അങ്ങനെ ചൂടും ഒന്നും വകവെക്കാതെ അവിടെ മോമോസിന് വേണ്ടിയുള്ള കടിപിടിയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും വീണ്ടും മോമോസ് വാങ്ങി. പിന്നെ ഇവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് കൊച്ചിയുടെ ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പോഴും എല്ലാവർക്കും കാര്യമായിട്ട് വിശപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് ബജ്ജികൾ വാങ്ങി കഴിച്ചു. കോളിഫ്ലവർ ബജ്ജി, മുളക് ബജ്ജി, കായ ബജ്ജി, മുട്ട ബജ്ജി, പിന്നെ ചായ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ ആസ്വദിച്ചിരുന്നപ്പോൾ ദേ ഹാഫ് മൂൺ അവിടെ ആകാശത്ത് കാണാമായിരുന്നു. പിന്നെ ആളുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു വൈബാണ് കേട്ടോ, ഈ ഒരു സമയത്തും നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. പിന്നെ അതേ തൂങ്ങിക്കിടക്കാനായിട്ട് ഇതുപോലെ രണ്ട് റിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഷാ ഇങ്ങനെ എടുത്ത് തൂക്കിയിടണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് ഞാൻ എന്ന് പറഞ്ഞ് എല്ലാവരും മുന്നോട്ട് വന്നു. അങ്ങനെ എല്ലാവരും തൂങ്ങിക്കിടന്നു, ദേ ഷായും തൂങ്ങിക്കിടന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അതൊരു ഫൺ എലമെൻ്റായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ദേ കുഞ്ഞൊക്കെ കണ്ടില്ലേ, കുഞ്ഞിനും തൂങ്ങണമെന്ന് പറഞ്ഞാൽ അവളും കയറി തൂങ്ങി. അതെ, അടുത്ത ആൾ അവൾക്ക് ദേ ഇതുപോലൊരു പൈപ്പ് ഉണ്ടായിരുന്നു, അതുമിൽ തൂക്കി. അപ്പോൾ അവിടെ അവൾ കുറച്ച് നേരം പിടിച്ചിരുന്നു കേട്ടോ. അധികം ദേ കുഞ്ഞു ഇച്ചിരി നേരം അവിടെയൊക്കെ ഉണ്ട്. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ആൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാവരുടെ തൂങ്ങലും കഴിഞ്ഞപ്പോൾ ഫൈനലി ഞാനും ഒന്ന് അങ്ങോട്ട് തൂങ്ങി, അങ്ങനെ എന്നെയും തൂക്കി. അപ്പം നല്ല വെയിറ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നത് എൻ്റെ മുന്നോ നല്ല കഷ്ടപ്പാടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചാടി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു നമുക്ക് രണ്ട് ഉദ്ദേശമുണ്ട്. അതിലൊരു ഉദ്ദേശമാണ് ഇപ്പം നടന്നിട്ടുള്ളൂ, ബീച്ചിൽ അടിച്ച് പൊളിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഉദ്ദേശം മീൻ മേടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അധികം ലേറ്റായാൽ അവിടെ മീൻ തീർന്നു പോയാലോ എന്നുള്ള പേടിയിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ ഈ ബീച്ചിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ്. അവിടെ കുൽഗി സർബത്ത് ഉണ്ടായിരുന്നു, മോമോസ് ഉണ്ടായിരുന്നു, ബജ്ജീസ് ഉണ്ടായിരുന്നു, ടോയ്സുകൾ ഉണ്ടായിരുന്നു. അപ്പം ടോയ്സ് മേടിക്കാൻ വേണ്ടി വാപ്പിച്ചീനെ സോപ്പിടുന്ന ഒരു കുട്ടിയുടെ കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ടോയ്സ് ഒന്നും മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ അതിൽ നൈറ്റ് ലൈറ്റ് ഹൗസിൻ്റെ വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഷാടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഫ്രണ്ടൊക്കെ ആയിട്ട് ഷാ അവിടെ സംസാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാനായപ്പോൾ അതേ ഈ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞു സാറ അവൾ ഐസ്ക്രീം വേണമെന്നുള്ള വാശിയിൽ തിരിച്ച് നമ്മളെ വീണ്ടും ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് നടത്തിച്ചു. അവൾക്ക് വേണ്ടി മാത്രമല്ല അവൾ ഫൈറ്റ് ചെയ്തത്, ഈ മൂന്നെണ്ണത്തിനും കൂടി വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മീൻ മേടിക്കാനായിട്ട് ദേ കാളമുക്ക് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫ്രഷ് മീനൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.